പല തവണ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടും പരിഹാസ്യനാകേണ്ടി വന്ന മുൻകാല അനുഭവങ്ങൾ അദ്ദേഹം ഓർക്കുന്നില്ലെന്നത് ആ പദവിയാണ് അപകീർത്തിപ്പെടുത്തുന്നത് ഇതിനു മുൻപ് വിവാദമുണ്ടാക്കിയ ഒരു വിഷയത്തിലും ഗവർണർക്ക് മേൽക്കൈ നേടാനായില്ലെന്നത് പോകട്ടെ ജനകീയ അഭിപ്രായം അനുകൂലമാക്കുന്നതിനു പോലും സാധിച്ചില്ല ജനയുഗം എഡിറ്റോറിയലിലൂടെ കേരളത്തിൽ ഗവർണറായി പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ പെരുമാറുന്നത് ഇതാദ്യമല്ല നിയമസഭയും മന്ത്രിസഭയുമായി ഏറ്റുമുട്ടലിന്റെ പാത ഇതിനകം പലതവണ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി നയപ്രഖ്യാപനം വായിക്കുന്നത് സംബന്ധിച്ച വിവാദവും സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പരസ്യമായ പ്രതികരണങ്ങളും അതിന്റെ ഭാഗമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിലെ ജനങ്ങളുടെ ആകെ വികാരം പ്രതിഫലിപ്പിക്കുന്നതിനായി 2020 ഡിസംബറിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള ശുപാർശ സംസ്ഥാന സർക്കാർ അയച്ചപ്പോൾ അത് തിരിച്ചയച്ചുകൊണ്ട് വ്യക്തമായ രാഷ്ട്രീയ ചായ്വ് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഗവർണർ എന്ന പദവിയുടെ ചുമതലകൾ മറന്നുകൊണ്ടുള്ള ആ നിലപാട് അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വന്നുവെന്നത് പിന്നീടുള്ള അനുഭവമാണ് നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന ശുപാർശ രണ്ടാം തവണയും സംസ്ഥാന സർക്കാർ നൽകിയപ്പോൾ അതനുസരിച്ച് സഭ വിളിച്ചു ചേർക്കുകയും സിഎയെ പിൻവലിക്കണമെന്ന പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു കേന്ദ്ര നിയമത്തിനെതിരെ നിലപാടെടുക്കുവാൻ സംസ്ഥാന നിയമസഭയ്ക്ക് വ്യവസ്ഥയില്ലെന്ന വാദമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചത് എന്നാൽ കേരളത്തിന് പിന്നാലെ പല നിയമസഭകളും ഇതേ രീതിയിൽ സമ്മേളനം ചേർന്ന് സിഎഎക്കെതിരെ പ്രമേയം അംഗീകരിച്ചു എന്നു മാത്രമല്ല സർക്കാർ ശുപാർശ അനുസരിച്ച് സഭ വിളിച്ചു ചേർക്കുക എന്നത് ഗവർണറുടെ ഉത്തരവാദിത്തമാണെന്നത് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വൃതാവിലാകുന്ന ശ്രമങ്ങൾ വീണ്ടും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല സംസ്ഥാനത്ത് വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദ സൃഷ്ടിയാണ് ഒടുവിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി ഒഴിയുകയാണെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയെന്നും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളെ നിർദ്ദേശിക്കുന്നത് UGC മാനദണ്ഡമനുസരിച്ചുള്ള സമിതിയാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണറെ അത് അറിയിക്കുക എന്നത് സ്വാഭാവിക നടപടി മാത്രമാണ് ഈ പശ്ചാത്തലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അനാവശ്യ വിവാദമാണ് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതെന്നും അതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശ്യമുണ്ടെന്നും സംശയിച്ചാൽ തെറ്റാവില്ല ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് തന്നെ കാരണം അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രകോപനത്തിന്റെ കാരണം അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഗവർണർ എന്ന പദവി തന്നെ അനാവശ്യമാണെന്ന സംവാദം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പദവി ഉപയോഗിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനും മാധ്യമ ശ്രദ്ധ നേടുന്നതിനും ചിലരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റുന്നതിനുമുള്ള ശ്രമങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേന്ദ്ര സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ മേൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ഒന്നായി ഗവർണർ പദവി ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ ക്രമസമാധാനത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് ഗവർണർമാരിൽ നിന്ന് റിപ്പോർട്ടുകൾ എഴുതി വാങ്ങിയാണ് കേന്ദ്ര സർക്കാരുകൾ പിരിച്ചുവിട്ടത് അതിനാൽ തന്നെ ജനാധിപത്യ ഹത്യയ്ക്ക് വഴിയൊരുക്കുന്നതിനുള്ള ഉപകരണമായി ഗവർണർ പദവി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു അടിയുറച്ച രാഷ്ട്രീയക്കാർക്ക് വഹിക്കുവാനുള്ളതായിരുന്നില്ല ഗവർണർ പദവി എങ്കിലും കോൺഗ്രസിന്റെ കാലത്ത് പാർട്ടിയിലെ പ്രായമേറെയായവർക്കും ഗ്രൂപ്പ് എതിരാളികൾക്കും നൽകാനുള്ളതായി അത് മാറ്റി BJP ആകട്ടെ അത് പാർട്ടിക്കാർക്കും വിധേയർക്കും വിശ്വസ്തർക്കുമുള്ള ഇടമാക്കി മാറ്റുകയാണ് ചെയ്തത് കശ്മീരിലും ഗോവയിലും UPയിലും തമിഴ്നാട്ടിലും കർണാടകയിലും മധ്യപ്രദേശിലും ബംഗാളിലും കേരളത്തിലും നിയോഗിക്കപ്പെട്ട ഗവർണർമാർ ഇതിനുദാഹരണമാണ് അവർ BJPയുടെ രാഷ്ട്രീയ പാവകളായി മാറുന്നത് പലപ്പോഴും നാം കാണുകയും ചെയ്യുന്നുണ്ട് BJPയുടെ ഓഫീസിൽ നിന്ന് എഴുതി നൽകുന്നത് വായിക്കുകയും തിട്ടൂരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിനും സമീപ നാളുകളിൽ ചില ഉദാഹരണങ്ങളുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അതിലൊരാളാകാൻ ശ്രമിക്കുകയാണ് പക്ഷേ പലതവണ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടും പരിഹാസ്യനാകേണ്ടി വന്ന മുൻകാല അനുഭവങ്ങൾ അദ്ദേഹം ഓർക്കുന്നില്ലെന്നത് ആ പദവിയെയാണ് അപകീർത്തിപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് വിവാദമുണ്ടാക്കിയ ഒരു വിഷയത്തിലും ഗവർണർക്ക് മേൽക്കൈ നേടാനായില്ലെന്നത് പോകട്ടെ ജനകീയ അഭിപ്രായം അനുകൂലമാക്കുന്നതിന് പോലും സാധിച്ചില്ല ഇത്രയുമേ ആ പദവിക്ക് അധികാരങ്ങളുള്ളൂ എന്ന് മനസ്സിലാക്കാത്തത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ കുഴപ്പമാണ് പദവിയുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ പിശകല്ല മന്ത്രിസഭയും ഗവർണറുമായി വിയോജിപ്പുകൾ സ്വാഭാവികമാണ് പക്ഷേ അത് അനാവശ്യ വിവാദത്തിലേക്ക് നയിക്കുന്നത് ആശാസ്യമാണോ എന്ന പരിശോധന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം